വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് വെറും 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് പ്രോൺസ് ബിരിയാണിയാണ്. അപ്പോൾ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്കും അറിയാത്തവർക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി അതിനായിട്ട് നിങ്ങൾ കുറച്ച് ചെമ്മീൻ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഒന്ന് പുരട്ടി വയ്ക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഈ ചേർക്കുന്ന പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രമേ ഈ ബിരിയാണിക്ക് ആവശ്യമുള്ളൂ, വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് അല്പം മുന്തി നിന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ചെമ്മീനിൽ ഇത് പുരട്ടി വയ്ക്കുക, നിങ്ങളുടെ ചെമ്മീൻ്റെ അളവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇനി നമുക്കൊരു കുക്കർ എടുക്കാം, അതിലേക്ക് അരിക്കുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒരു കപ്പ് അരി ആണെങ്കിൽ 2 കപ്പ് വെള്ളം എന്ന കണക്കിനെടുക്കണം. ഞാൻ 2 കപ്പ് അരി എടുക്കുന്നുണ്ട്, അതുകൊണ്ട് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് അല്പം ഉപ്പിടുക, എന്നിട്ട് ഈ കുക്കർ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അപ്പോഴത്തേക്കും വെള്ളത്തിലേക്ക് നമുക്ക് കുരുമുളക്, ജാതിപത്രി, പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം എന്നിവ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അരി കഴുകി ഇതിലേക്ക് ഇടാം. അരി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുക്കറിൻ്റെ അടപ്പിടുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഉപ്പിടുമ്പോൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. അപ്പം വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് നിങ്ങൾ നോക്കുക, വെള്ളത്തിൽ ഒരല്പം ഉപ്പ് മുന്തി നിൽക്കുന്ന പരുവത്തിൽ ഉപ്പിടുക. അത് അവിടെ നിന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് നമ്മുടെ പ്രോൺസ് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. പിന്നെ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ സവോളയും തക്കാളിയൊക്കെ വഴറ്റുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള എണ്ണ എടുക്കുക. അപ്പോൾ ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെമ്മീൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ചെമ്മീൻ എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കുക. എന്നിട്ട് ഇതേ എണ്ണയിലേക്ക് ഒരു 4-5 വലിയ സവോള അരിഞ്ഞത് ഇട്ടൊരു 3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ ആയതുകൊണ്ട് അതിൻ്റെ മസാലയൊക്കെ ഈ എണ്ണയിലുണ്ട്, അതെല്ലാം നമുക്ക് ഈ സവോളയിലും തക്കാളിയിലും കിട്ടും. സോ നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇവിടെ വിസിലടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് വിസിൽ വന്നു. അപ്പോൾ ഒരൊറ്റ വിസിലടിച്ചാൽ മതി, അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ആ വെയിറ്റ് ഒന്ന് പൊക്കി ഇതിൽ ഉള്ളിലുള്ള പ്രഷർ കംപ്ലീറ്റ് കളയുക, അല്ലെങ്കിൽ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാലും കളഞ്ഞാൽ മതി. എന്നിട്ട് അപ്പം തന്നെ തുറക്കണം, ഒട്ടും വെയിറ്റ് ചെയ്യല്, ഒട്ടും ടൈം കളയരുത്, അപ്പോൾ അത് വെന്ത് പോകും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാ നീരൊക്കെ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാൻ പാടില്ല, തുറന്ന് തന്നെ വെക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വിസിലടിച്ച് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ ഇതിൻ്റെ വിസിൽ കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഇത് തുറക്കണം, അപ്പോൾ തന്നെ തുറന്ന് വയ്ക്കണം. ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് സവോളയിലേക്ക് 1/5 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയതും 4 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് 3 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് അപ്പോഴത്തേക്ക് ഉടയും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഇതും വെച്ചിരിക്കുന്നത്. തക്കാളി ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്ക് ചെമ്മീനും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിച്ചീരയും പുതിനയും കൂടി ചേർക്കാവുന്നതാണ്. നമ്മൾ ഗരം മസാല മറ്റൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യാം, പെട്ടെന്നാവും, അപ്പോഴും ടൈമൊന്നും പോവില്ല. ഇനി നമുക്ക് ഇതൊന്ന് താഴെ ഒന്ന് പരത്തി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് മുഴുവനും ഇട്ടതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള നമ്മൾ നെയ്യിലോ എണ്ണയിലോ ഒന്ന് വറുത്തെടുത്തിട്ട് കാഷ്യൂസും റേസിൻസും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് അതും കൂടി ഇതിൻ്റെ മേലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. മല്ലിച്ചീരയും വേണമെങ്കിൽ സാധാരണ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന പോലെ വിതറി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചാലും മതി. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, ഞാൻ നെയ്യ് മാത്രമേ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഇത്രയും തന്നെ മതി, നല്ല അടിപൊളി ബിരിയാണി കിട്ടും. അപ്പോൾ ഇതൊന്ന് മൂടി 1-5 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഹൈ ഫ്ലെയിം അല്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ നമ്മൾ റൈസ് ഇട്ടൊന്ന് മൂടി വെക്കാവുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാൻ കണ്ടില്ല. ഇപ്പം തന്നെ ഇതിന് ആ മസാലയുടെ കളറൊക്കെ കിട്ടി. നമ്മൾ ഒരു കളറും ചേർത്തിട്ടില്ല, എക്സ്ട്രാ ഒരു കളറും നമ്മൾ ചേർത്തിട്ടില്ല. ഇപ്പം തന്നെ കണ്ടില്ല, നല്ല അടിപൊളി ബിരിയാണിയാണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാൻ വെറുതെ പറയുന്നില്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ മല്ലിച്ചീരയും പുതിനയും മറ്റ് കാഷ്യൂ നട്ട്സും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോഴും നല്ല ടേസ്റ്റിൽ തന്നെ ബിരിയാണി കിട്ടും. അപ്പം വളരെ പെട്ടെന്നാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പൊ എല്ലാവർക്കും എന്റെ ഈ റെസിപ്പി ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.